السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹിജാബ് സംബന്ധിച്ച തുടർന്നുള്ള ചർച്ചയാണ്. മൂന്ന് ദിവസം ചർച്ച ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ബാക്കി ഭാഗമാണ്. അതായത് സ്വഹീൽ ബുഖാരിയിൽ കിതാബുൽ ഈദൈനിൽ വന്ന ഹദീസ് 949 950 നമ്പർ ഹദീസുകൾ, അതിലെ 950 നമ്പർ ഹദീസ് അല്ലെങ്കിൽ ആ ഹദീസിൻ്റെ രണ്ടാം ഭാഗം, അതിൻ്റെ ഫത്ഹുൽ ബാരിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞത് മൂന്നാം സെഷനിൽ. ആ ഫത്ഹുൽ ബാരി തുടരുകയാണ്. അതിനു മുമ്പ് ഹദീസ് ഒന്നുകൂടെ ഒന്ന് പറയാം. വകാന യൗമ ഈദിൻ യൽഅബു സൂദാന ബിദ്ദറഖ് വൽ ഹിറാബ് فإما سألت النبي صلى الله عليه وسلم وإما قال تشتهين تندورين فقلت نعم فأقامني وراءه خدي على خده وهو يقول دونكم يا بني أرفدة حتى إذا مللت قال حسبك قلت نعم قال فاذهبي وكان يوم عيد أدرو عيد دينم ആയിരുന്നു, പെരുന്നാൾ ദിനമായിരുന്നു. എൽ അറു സൂദാനു കറുത്ത വർഗ്ഗക്കാർ കളിക്കുകയായിരുന്നു. ബിദ്ദറഖി വൽ ഹിറാബി, ഹിറാബ് കുത്തുവാൾ, ദറക്ക് പരിജ, പരിചയും അവരുടെ കുത്തുവാളുകളും കൊണ്ട് കളിക്കുകയായിരുന്നു, അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു. ഫഇമ്മാ സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയോ. ആയിഷ ബീവിയാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിക്കുകയോ. ഫഇമ്മാ ഖാല തസ്തഹീന തന്നുരീന തന്നുരീന, നീ നിനക്ക് കാണണമെന്ന ആഗ്രഹമുണ്ടോ, കൊതിയുണ്ടോ എന്ന് നബി ചോദിക്കുകയോ, എന്നോട് ചോദിക്കുകയോ ചെയ്തു. ഫഖൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു നഅം, അതെ. ഫഖാമനി വറാഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കുള്ളടെ പിറകിൽ എന്നെ നിർത്തി. ഖദ്ദി അലാ ഖദ്ദിഹി, എൻ്റെ കവിൾ നബിയുടെ കവിളിനോട് ചേർത്ത്. വഹു യഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ദൂനക്കും യാ ബനി അർഫിദ, ഓ ബനി അർഫിദ പിടിക്കൂ എന്ന് പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. ഹത്താ ഇദാ മരിൽതു, എനിക്ക് മടുക്കുവോളം. പാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹസ്ബുക്കി, മതിയായോ? പാല കൊൽത്തു, ഞാൻ പറഞ്ഞു നാം, അതെ. പാല ഫദ്ഹബി, എങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫത്ഹുൽ ബാരി ആദ്യ ഭാഗം ചർച്ച ചെയ്തു, അത് തുടരുകയാണ്. പോസ്റ്റിൽ കാണാം, മൊഡ്യൂൾ 11 എന്ന് കാണാം. വഫി റിവായത്തി ഹിഷാമിൻ അൻ അബീഹി ഇൻദ മുസ്ലിമിൻ ഫവളഅതു റഅ്സി അലാ മൻകിബിഹി വഫി റിവായത്തി അബീ സലമ അൽ മദ്കൂറ فوضعت ذقني على عاتقه واسندت وجهي الى خده وفي روايه عبيد بن عمر عنها انظر بين اذنيه وعاتقه ومعانيها متقاربه وروايه ابي سلمى ابيها എന്താണ് ഹിഷാം തന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്താ മുസ്ലിം സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു റിപ്പോർട്ട്. فوضعت راسي على منكبه فوضعت, അപ്പോൾ ഞാൻ വെച്ചു. راسي എന്ന തല, അല മങ്കിബിഹി, നബി അവരുടെ തോളിന്മേൽ. മങ്കിബ് എന്ന് പറഞ്ഞാൽ തോള്, തോളിൽ തന്നെ ഈ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗം, ഇത് എല്ലി ഇവിടെ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗമല്ലേ, അതിനാണ് മങ്കിബ് എന്ന് പറയാം. അതേപോലെ ഭൂമിയിൽ ഒരല്പം ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിനും മങ്കിബ് എന്ന് പറയും. അവിടെ മങ്കിബിൽ വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഫി റിവായത്തി അബീ സലമ അൽ മദ്കൂറ, ഇനി അബൂ സലമയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ മുൻ പറയപ്പെട്ടെന്നുള്ള മദ്കൂറ. فوضعت ذقني على عاتقه فوضعت അപ്പോൾ ഞാൻ വെച്ചു. ذقني ആയിഷ ബി പറയണ ذقني, എൻ്റെ താടി, താടി ഈ ഭാഗം താടി. ذقني 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 താടി على عاتقه, നബി അവരുടെ ആത്തക്കന്മേൽ. ആത്തക്ക് എന്ന് പറഞ്ഞാൽ ഈ മങ്കിബിൻ്റെയും ഈ ഉനക്ക്, ഉനക്ക് എന്ന് പറഞ്ഞാൽ പിരടി, പിരടി പിരടി പിരടിയുടെയും ഇടയിലുള്ള ഭാഗം, മനസ്സിലായോ? ഇവിടെ ഇവിടെ ഈ താഴ്ന്ന ഭാഗം, ഇവിടെ ആത്തക്കൽ വെച്ചു. വാ അസിനതത്തു വജ്ഹി, എന്നിട്ട് ഞാൻ എൻ്റെ മുഖത്തെ വെച്ചു. ഇലാ ഖദ്ഹി, നബി അവരുടെ കവിളിൽ, കവിളിൽ കവിളിൽ കവിളിനെ വെച്ചു ഇവിടെ ഈ ഭാഗം. ഫി റിവായത്തി ഉബൈദ് ബിൻ ഉമൈർ അൻഹ, ഇനി ഉബൈദ് ബിൻ ഉമൈറിൽ നിന്നുള്ള റിപ്പോർട്ടിൽ. അന്നുറു, ഞാൻ നോക്കുകയായിരുന്നു. ബൈന ഉദുനൈഹി വാത്യഖി, നബി അവരുടെ ചെവിയുടെയും ആത്യക്കൻ്റെയും ഇടയിൽ ഇവിടെ വെച്ചിട്ട്, ഈ ഭാഗത്ത് വെച്ചിട്ട്. ഓ മഹാനി ഹാബത്തക്കാരിപത്തിൻ, ഈ റിപ്പോർട്ടുകളുടെയൊക്കെ സാരം ആശയം ഒന്ന് തന്നെ, സമീപ അടുത്തടുത്ത് വരുന്നതാണ്, ഏറെക്കുറെ ഒരേപോലെ, ഒരേ അർത്ഥം. വരിവായത്തു അബീ സലമ അബിയനുഹ, ഇതിൽ അബൂ സലമയുടെ റിപ്പോർട്ട് ആണ് ഏറ്റവും വ്യക്തത ഉള്ളത് എന്ന്.
ഏത് ഫവലാത്തുദഖനി അലാ ആതിഖി വാസനത്തു വജ്ഹി ഇലാ ഖദ്ദിഹി നല്ല റിപ്പോർട്ട്. ഇതിന്റെ വിശദീകരണം തുടരുകയാണ്. وفي رواية الزهري الآتية بعد عن عروة فيسترني وأنا أنظر. إني زهري ده ريبورت إني വരുന്ന അതായത് സഹീൽ ബുഖാരിയിൽ വീണ്ടും വരുന്നുണ്ട് ഇതേ ഹദീസ് വേറെ റിപ്പോർട്ടായിട്ട്. അതിൽ സുഹരിയുടെ റിപ്പോർട്ടിൽ ഉറവയിൽ നിന്നുള്ള റിപ്പോർട്ട് അതിൽ പറയുന്നു ഫയസ്തുറുനി വാനാന്നുറു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇങ്ങനെ മറക്കുന്നുണ്ടായിരുന്നു അവരിൽ നിന്ന്, അവർക്ക് എന്നെ കാണാത്ത രൂപത്തിൽ എന്നെ സത്ര സത്ര മറക്കുന്നുണ്ടായിരുന്നു. വഖദ് തഖദ്ദം ഫി അബ്വാബിൽ മസാജിദ് ബിൽ ഇഫ്ലി യസ്തുറുനി ബിരിദാഇഹി. നീ മുൻപ് കഴിഞ്ഞ ഹദീസിൽ, ഇതിന് മുമ്പ് ഈ കിതാബിൽ എഴുതുന്നതിന് മുമ്പ് മസാജിദ് മസ്ജിദുകളെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ യസ്തുറുനി നബി അവർ മറക്കുകയായിരുന്നു ബി റിദാ ഇഹി, എൻ്റെ നബി അവരുടെ തട്ടം ഷാൾ കൊണ്ട്, റിദാ ഷാൾ ഷാൾ കൊണ്ട് നബി അവർ മറക്കുമായിരുന്നു മറച്ചിരുന്നു. വയുതഖബു ബിഹി അല സൈനി ബിൻ മുനീർ ഫി ഇസ്തിംബാതുഹി മിൻ ലഫ്ദ് ഹദീസിൽ ബാബി ജവാസു ഇക്തിഫാഇൽ മർഅത്തി ബിത്തസത്തുരി ബിൽ ഖിയാമി ഖൽഫ മൻ തുസ്തറു ബിഹി മിൻ സൗജിൻ ഔ ദി മഹ്റമിൻ ഇദാ ഖാമ ദാലിക മഖാമ റിദാഇ. ഇനി സൈനുബിൻ മുനീർ എന്നവർ ഇതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തിരിക്കുന്നു. ഇസ്തിംബാത്ത് ചെയ്ത് പറഞ്ഞാൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുക, ഒരു റൂൾ, ഒരു ചട്ടം, ഒരു നിയമം. എന്ത് മർഅത്തിന്, സ്ത്രീക്ക് അവർ അവരുടെ മഹറമായിട്ടുള്ള ഒരാളുടെ, അവർക്ക് അവരുമായി വിവാഹബന്ധം നിഷിദ്ധമായ ഒരാൾ അല്ലെങ്കിൽ ഭർത്താവ്, അവരുടെ പിറയെ ഇങ്ങനെ അവർ ഈ ഭർത്താവ് അല്ലെങ്കിൽ മഹറം അവരെ മറച്ചുകൊണ്ട് നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്ന് വിളിച്ചിട്ടുണ്ട്. അത്ര അതിലുള്ളൂ. നീ കൗലുഹു വഹു യഖൂലു ദൂനക്കും ബിൻ നസ്ബി, ദൂനക്കും എന്ന് പറഞ്ഞത് അതിനർത്ഥം അല ദർഫിയത്തി, അതിൻ്റെ അദർഫ് ഹാലിൻ്റെ സ്ഥാനത്താണത്. അവർ ബിമാന അൽ ഇഗ്റാ, ഇഗ്റാ എന്ന അർത്ഥത്തിലാണ്, ഒരു ടെംപ്റ്റേഷൻ, ഒരു എൻകറേജ്മെൻറ്റ്, ഒരു പ്രേരണ. മിസ്ലാഹി സമയം ദൂനക്കും വ്യാപനി അർഫിത എന്ന് പറയുന്നുണ്ടല്ലേ, ആ പിടിക്കും പിടിക്കും. നമ്മളിപ്പോൾ ഒരു കളി ഇതൊക്കെ കാണുമ്പോൾ ആ പിന്നെ അവരെ പ്രോത്സാഹിപ്പിച്ച് പറയുന്നത് അങ്ങനെയുള്ളൊരു വാക്കാണ് നബി ഉപയോഗിച്ചത്. വൽ മുറാ ബിഹി മഹ്ദൂഫൻ, അവിടെ ഈ എന്താണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് അത് അവിടെ കളയപ്പെട്ടിട്ടുണ്ട്, അത് അവിടെ പറഞ്ഞിട്ടില്ല. അതായത് ബഹു അല്ല അൽബുഹും ബിൽ ഹിറാം, അവരുടെ കുത്തുവാളുകൾ കൊണ്ടുള്ള കളി, അതിനെയാണ് നബി പ്രോത്സാഹിപ്പിച്ചത്. വഫീഹി, അതിനുണ്ട് ഇദ്നുൻ വതൻഹീദുൻ ലഹും വതൻശീത്തുൻ. ഇതിനും അവർക്കൊരു പെർമിഷൻ ഉണ്ട്, അതായത് അനുവാദം, ഇത് കളിക്കാനുള്ള അനുവാദം നബി കൊടുക്കുന്നുണ്ട്. വതൻ ഹീദുൻ മാത്രമല്ല, ഒരു പ്രേരണ, എൻകറേജ്മെൻറ്റ്, ഒരു പ്രോത്സാഹനം, ഒരു പ്രചോദനം. തൻ ഷീത്തുൻ, അവർക്കൊരു പുതുജീവൻ നൽകൽ, ഒരു ഉന്മേഷം, ഒരു നവോന്മേഷം നൽകൽ ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. നബി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇത് കണ്ടുകൊണ്ട്. ഇനി മോഡ്യൂൾ 12 കാണാം. കൗലുഹു യാ ബനി അർഫിദ, ഇവിടെ യാ ബനി അർഫിദ എന്ന് പറയുന്നുണ്ടല്ലോ, അർഫിദ ഗോത്രമേ, അർഫിദക്കാരെ, അർഫിദയുടെ മക്കളെ, അർഫിദ സന്തതികളെ. ബിഫതഹിൽ ഹംസത്തി വസുക്കൂനി റായി, അർഫിദ എന്നാണ് അർഫിദ ഉച്ചരിക്കേണ്ടത്. വക്കസറിൽ ഫായി, ഫായി കസർ. വക്കത് തുഫ്താഹ്, ഇനി അർഫദ എന്നും അർഫിദ എന്നും പറയാം. തൈലഹുവ ലഖബനിൽ ഹബഷ, അത് ഹബഷക്കാരുടെ ഒരു ലഖബ്, ഒരു നിക്നെയിം ആണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അർഫിദ എന്നത് ബനു അർഫിദ എന്നത്. വഖീല ഹുവ ഇസ്മു ജിൻസിൻ ലഹും, അവരിൽ നിന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ പേരാണ് എന്നും പറയുന്നുണ്ട്. ഹബഷക്കാർ, ഹബഷക്കാരാണല്ലോ അവിടെ ആയുധാഭ്യാസ പ്രകടനങ്ങൾ പള്ളിയിൽ നടത്തിക്കൊണ്ടിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ. വഖീല ഇസ്മു ജദ്ദിഹിമുൽ അക്ബർ, അവരുടെ ഒരു പൂർവ്വപിതാവിൻ്റെ ഒരു വല്യപ്പാൻ്റെ പേര് ആണ് എന്നും പറയുന്നുണ്ട്. വഖീല അൽ മാന യാ ബനിൽ ഇമാ, ബനുൽ ഇമാ എന്ന അർത്ഥത്തിലാണ് എന്നും പറയുന്നുണ്ട്. സാദ ഫി റിവായത്തി സുഹ്രി അൻ ഉംറ അൻ ഉർവ ഫസജറഹും ഉമർ فقال النبي صلى الله عليه وسلم امننا بني ارفدا ഇനി ഉർവയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു ഫസജറഹും ഉമർ, ഉമർ അല്ലാഹു അന്നു അവരുടെ അഭ്യാസ പ്രകടനം പള്ളിയിൽ വെച്ച് അവരുടെ അഭ്യാസ പ്രകടനം കളി കണ്ടപ്പോൾ ഉമർ അല്ലാഹു അന്നു എന്ത് ചെയ്തു, അവരെ തടഞ്ഞു. فقال النبي صلى الله عليه وسلم, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്തേ, امننا بني ارفدا, ബനു അർഫിദക്ക് നാം നിർഭയത്വം നൽകുന്നു, നമ്മുടെ അമ്നിൽ ആണ് അവർ, നാം പെർമിഷൻ നൽകിയിട്ടുണ്ട് അവർക്ക്, നമ്മുടെ അമ്നിൽ ആണ് അവർ എന്ന് നബി അവർ പറയുന്നു.
وبين الزهري أيضا عن سعيد عن أبي هريرة وجه الزجر حيث قال فأهوى إلى الأسباء فحصبهم بها فقال النبي صلى الله عليه وسلم دعهم يا عمر وسيأتي في الجهاد يعني أبو هريرة رضي الله عنه മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം വജ്ഹ സഹർ എങ്ങനെ സജർ എങ്ങനെയാണ് ഉമർ ഇല്ലാഹുവിനെ തടഞ്ഞത് അതിൻ്റെ രൂപം ഹൈസു ഖാല അദ്ദേഹം പറയുന്നു ഫഅഹ്വ ഇല ഹസ്ബാ ഹസ്ബാ മണൽ ഇങ്ങനെ വാരി ആര് ഉമർ ഇല്ലാഹുവിനു എന്നിട്ട് ഫഹസ്ബഹും ബിഹ അതുകൊണ്ട് അവരെ എറിഞ്ഞു ഇങ്ങനെ എറിഞ്ഞു മനസ്സിലായില്ലേ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഅഹും യാ ഉമർ അവരെ വിടൂ അവർ വിട്ടേക്കൂ അവരൊന്നും ചെയ്യണ്ട ഉപദ്രവിക്കണ്ട അവരെ ചെയ്തോട്ടെ അവർ കളിച്ചോട്ടെ കിതാബുൽ ജിഹാദിൽ പിന്നീട് വരുന്നുണ്ട് എന്ന് വസാദ അബു അവാന ഫി സ്വഹീഹി ഫഇന്നഹും ബനു അർഫിദ ഇനി അബു അവാന തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഫഇന്നഹും ബനു അർഫിദ നബി പറയുന്നുണ്ട് അവർ ബനു അർഫിദക്കാരല്ലേ അവർ കളിച്ചോട്ടെ എന്ന് كأنهم يعني أن هذا شعرهم وطريقتهم وهو من الأمور المباحة فلا إنكار عليهم അപ്പോൾ അവിടെ നബി പറയുന്നതിൽ നിന്ന് അതിൻ്റെ ഉദ്ദേശ്യം ഇത് അവരുടെ ഒരു ഷഇന് അവരുടെ ഒരു കാര്യമാണ് അവരങ്ങനെയാണ് അവരുടെ കളിയാണ് വത്തൊരിയക്കതും അത് അവരുടെ വഴിയാണ് ഒരു രീതിയാണ് വഹമിനൽ ഉമൂരിൽ മുബാഹ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെ പള്ളിയിലാണെങ്കിലും അവർ കളിക്കുന്നത് അവർ തടയേണ്ടതില്ല ഫല ഇൻകാർ ആരെയും അവർക്കത് അവരെ തടയേണ്ടതില്ല അത് വെറുക്കപ്പെട്ട കാര്യം അല്ല എന്ന് فيه تنبيه على انه يغتفر لهم ما لا يعني قال المحب الطبري محب الطبري എന്നവർ പറയാണ് فيه ഇതിനകത്തുണ്ട് തംബീഹ് ഒരു ഉണർത്തൽ على انه يغتفر لهم അവർക്കത് പുറക്കപ്പെടും ما لا يغتفر لغيرهم മറ്റുള്ളവർക്ക് പുറക്കപ്പെടാത്തത് കാരണം മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യരുത് അവർക്കത് എക്സ്ക്യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഒരു ധാരണ ഒരു ആശയം ഇതിൽ നിന്ന് കിട്ടുന്നു എന്നാണ് മുഹബ്ബത്ത് തബരി എന്നവർ പറയുന്നത് لأن الأصل أصل في المساجد تنزيهها عن اللغب فيقتصر على ما ورد فيه النص ഇനി അതായത് പള്ളിയിൽ ഇങ്ങനെയുള്ള കളികൾ ഒഴിവാക്കുക എന്നതാണ് തൻസീഹ് അതിൽ നിന്ന് മുക്തമായി നിൽക്കുക പള്ളി എന്നുള്ളതാണ് അപ്പോൾ അസുലതാണ് അടിസ്ഥാനം അതാണ്